മക്കളെ കേൾക്കുന്നില്ലേ? യെസ് മിസ്. ആ ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? ടൈപ്സ് ഓഫ് മാപ്പ് അല്ലേ, പൊളിറ്റിക്കൽ മാപ്പ്, പിന്നെ പൊളിറ്റിക്കൽ മാപ്പ്, വെജിറ്റേഷൻ മാപ്പ്, ഫിസിക്കൽ മാപ്പ് ആൻഡ് ക്ലൈമറ്റ് മാപ്പ്. ഫിസിക്കൽ മാപ്പ് ഷോസ് ഫിസിക്കൽ ഫീച്ചേഴ്സ് സച്ച് ആസ് റിവേഴ്സ്, മൗണ്ടെയിൻസ് എക്സെട്ര. പൊളിറ്റിക്കൽ മാപ്പ് ഷോസ് പൊളിറ്റിക്കൽ ബൗണ്ടറീസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്. ക്ലൈമറ്റ് മാപ്പ് ഷോസ് ക്ലൈമറ്റ് കണ്ടീഷൻസ്. വെജിറ്റേഷൻ മാപ്സ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് വെജിറ്റേഷൻ. ഓക്കെ. പിന്നെ പറഞ്ഞു നമ്മള് ഫോർ ഡിറക്ഷൻസ് ആർ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ടോപ്പ് ഈസ് നോർത്ത്, ബോട്ടം ഈസ് വെസ്റ്റ്, ദെൻ റൈറ്റ് ഈസ് ഈസ്റ്റ്, ലെഫ്റ്റ് ഈസ് വെസ്റ്റ് അല്ലേ. നോർത്ത് ഓഫ് ഇന്ത്യ കാശ്മീർ, സൗത്ത് ഓഫ് ഇന്ത്യ കന്യാകുമാരി, ഈസ്റ്റ് ഓഫ് ഇന്ത്യ നാഗാലാൻഡ്, ദെൻ വെസ്റ്റ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ വെസ്റ്റ് ഭാഗം എന്താ? എന്തായിരുന്നു? രാജസ്ഥാൻ അല്ലേ. രാജസ്ഥാൻ വെരി ഗുഡ്. ഓക്കെ, ഇത്രയല്ലേ പഠിച്ചത്? ഗ്രേസ്, ഏഞ്ചൽ, ലക്ഷ്മിപ്രിയ, ഷഹബാസ്, ഏബൽ ബിനോയ്, നയന, സായി കൃഷ്ണ, ഹന്ന. ഓക്കെ, ദെൻ ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി സ്കെയിൽ, മാപ്പ് സ്കെയിൽ. ടുഡേ വി ആർ ഗോയിങ് ടു സ്റ്റഡി മാപ്പ് സ്കെയിൽ. ഓക്കെ, ലിസൺ. I am reading. Maps are much smaller than the actual places they show. All maps are drawn to scale. For example, to draw the map of a school measuring 300 meter by 300 meter, it is convenient if 10 meter is represented by 1 centimeter so that the map will be just 30 centimeter by 30 centimeter. The statement of the scale would then be 1 centimeter representing 10 meter. A map without a scale is meaningless. എന്താ പറഞ്ഞത്? അതായത് നമുക്കറിയാം, നമ്മളൊരു മാപ്പ് അല്ലെങ്കിൽ ഗ്ലോബ്, നമ്മളൊരു രാജ്യത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു നമ്മുടെ വേൾഡിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം ലോകം, വേൾഡ് എന്താണ്? വേൾഡ് ഈസ് വെരി ലാർജ് അല്ലേ, ലോകം വളരെ വലുതാണ് നമുക്ക്. പക്ഷെ മാപ്പിൽ കാണുമ്പോ എന്താണ്, ആ മാപ്പിൽ അത്രയും കാണിക്കാൻ പറ്റുമോ, നമുക്ക് അത്രയും വലുതായി കാണിക്കാൻ പറ്റുമോ? അല്ല, ഇല്ല അല്ലെ. അപ്പൊ അതിൽ മാപ്പിൽ എങ്ങനെ നമ്മൾ കാണിക്കുള്ളൂ? ചെറുതായേ കാണിക്കുള്ളൂ. അതിനെയാണ് നമ്മൾ സ്കെയിൽ എന്ന് പറയുക. ഒരു സ്കെയിൽ ഉപയോഗിച്ചാണ് അതിനെ നമ്മൾ കാണിക്കാം. വലിയൊരു സ്ഥലത്തെ നമ്മൾ ചെറിയൊരു അളവിലാണ് മാപ്പിൽ അല്ലെങ്കിൽ ഗ്ലോബിൽ കാണിക്കുക അല്ലേ. അല്ല, ഇന്ത്യ എന്നുള്ളൊരു രാജ്യത്തെ അല്ലെങ്കിൽ അമേരിക്ക എന്നുള്ള രാജ്യത്തെ അല്ലെങ്കിൽ എന്താ നമ്മുടെ സ്റ്റേറ്റ് കേരള എന്നുള്ള സ്റ്റേറ്റിനെ അല്ലെങ്കിൽ കർണാടക എന്നുള്ള സ്റ്റേറ്റിനെ നമ്മളൊരു ചെറിയ വലിപ്പത്തിലാണ് മാപ്പിൽ കാണിക്കുക. മനസ്സിലായോ? അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കിയാൽ അറിയാം നമുക്ക് സ്റ്റേറ്റ്സ് ഉണ്ട്. ആ സ്റ്റേറ്റ്സ് ഓരോ സ്റ്റേറ്റിനും ചെറിയൊരു വലിപ്പത്തിൽ മാത്രമേ കാണിക്കുള്ളൂ. ഏകദേശം അത്ര മാത്രമേ ഉള്ളൂ ആ സ്റ്റേറ്റ്. അല്ലല്ലോ, വലിയൊരു സ്റ്റേറ്റ് ആണ്. പക്ഷെ ആ മാപ്പിൽ കാണിക്കുമ്പോൾ ചെറിയ സ്മോൾ സ്കെയിലാണ് കാണിക്കുക. മനസ്സിലായോ? അതായത് ഒരു 300 meter ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എത്ര മാത്രമേ കാണിക്കുള്ളൂ? 10 meter ആയേ കാണിക്കുള്ളൂ. മനസ്സിലായോ? അല്ലെങ്കിൽ 1 meter ആയ അല്ലെ 300 meter ഉള്ളതിനെ 10 meter ആയി മാത്രമേ നമ്മൾ കാണിക്കുള്ളൂ എന്ന് പറഞ്ഞ അത്രയും വലിപ്പം കുറഞ്ഞ് മാത്രമേ ഇതിൽ കാണിക്കുള്ളൂ, മാപ്പില് കാണിക്കുള്ളൂ. മനസ്സിലായോ? ഹന്ന, ഏഞ്ചൽ, ജോസി, സായികൃഷ്ണ. അപ്പൊ നമ്മൾ മാപ്പിൽ കാണിക്കുന്നത് വലിയൊരു സംഭവത്തെ ചെറുതാക്കിയാണ് കാണിക്കുക. അല്ലെ, ഇപ്പൊ 300 meter ഒക്കെ വലിപ്പമുള്ളതാണെങ്കിൽ, ഒരു 300 meter കാണിക്കണമെങ്കിൽ നമ്മൾ അതിന്റെ 10 മാത്രമേ കാണിക്കുള്ളൂ. മനസ്സിലായില്ലേ? ഹന്ന നോക്ക്, അതാണ് അതിൽ പറഞ്ഞത്. Then second paragraph, listen. There is another way of showing the scale. Just like your ruler, it can be shown as a straight line, marked with the actual units of length. The distance between two places can be measured with the help of a thread or a strip of paper. To know the actual distance, the thread or paper can be placed against the scale. Scale line, this is known as a linear scale. എന്താ പറഞ്ഞത്? നമുക്ക് ഒരു പെൻസിൽ എടുക്കുക, പെൻസിൽ നിങ്ങൾ പേപ്പറിൽ വെച്ച് അതിന്റെ അളവ് കറക്റ്റ് അളവ് എടുക്കുക. മനസ്സിലായോ? ആ പെൻസിൽ അളവെടുത്ത് നിങ്ങൾ ഒരു ത്രെഡ് എടുത്ത് അതിനെ അളക്കുക. ആ സ്ഥലത്തിനെ അളക്കുക, ത്രെഡ് കൊണ്ട് ഇപ്പുറത്ത് അളന്നാൽ അതേ സെയിം അളവായിരിക്കൂലേ അല്ലേ. അപ്പൊ
നമുക്കറിയാം നമ്മുടെ മാപ്പിൽ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ അത് അങ്ങനെ ശ്രദ്ധിക്ക. അതായത് നമ്മുടെ മാപ്പില് ഒരു സ്ഥലം ഒരു നൂലെടുത്ത് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഒരു നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് എടുത്തിട്ട് കണ്ണൂർ അല്ല സോറി കേരളത്തിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് നിങ്ങൾ അളന്നു നോക്കിക്കേ, അത് എത്ര കുറച്ച് ദൂരം ഉണ്ടാവുള്ളൂ അല്ലെ, ചെറിയൊരു ദൂരം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആക്ച്വലി എന്താണ്, ഇറ്റ് ഇസ് വെരി ലാർജ് അല്ലേ, ഇറ്റ്സ് വെരി ലാർജ്, ലാർജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സ്റ്റേറ്റ്സ് ഓർ ടു കൺട്രീസ്. ബട്ട് വി ക്യാൻ ഷോ ദ മാപ്പ് ഇറ്റ് ഇസ് സ്മോൾ സ്കെയിൽ. ഓക്കെ, എന്തായിരുന്നു ഹന്ന പറഞ്ഞോ? ഇല്ല, അതിനെയാണ് നമ്മൾ എന്ത് പറയാ, ലീനിയർ സ്കെയിൽ എന്ന് പറയാ. ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, ആ യൂട്യൂബിൽ പോയി അല്ലെങ്കിൽ ഗൂഗിളിൽ പോയി ലീനിയർ സ്കെയിൽ എന്ന് കാണിച്ചാല് നമുക്ക് അതിൽ ശരിക്കും വീഡിയോസ് കാണാൻ പറ്റുന്നുണ്ട്. മനസ്സിലായോ? വെൻ യു ആർ ഫ്രീ പ്ലീസ് പ്ലീസ് ചെക്ക് ലീനിയർ സ്കെയിൽ ഇൻ ഗൂഗിൾ ഓർ യൂട്യൂബ്, പോയി നോക്കി വീഡിയോസ് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് അതിന്റെ. അപ്പൊ ശരിക്കും മനസ്സിലാവും എന്താണ് സാധനം കേട്ടോ, എന്താണ് കാര്യം എന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ക്ലാസ് ടൈമിലല്ല, ഫ്രീ ആയിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ലീനിയർ സ്കെയിൽ എന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ മാപ്പ് സ്കെയിൽ എന്ന് അടിച്ചു കൊടുത്ത് അതിന്റെ വീഡിയോസ് കാണാം. ബൈജൂസ് ആപ്പിന്റെ ഒക്കെ വീഡിയോസ് ഉണ്ട് അതിൽ, മനസ്സിലായില്ലേ? ഓക്കെ, അത്രയും ഒന്ന് വായിച്ചു നോക്കിയാ രണ്ട് പാരഗ്രാഫ്. ഓൾ ഓഫ് പ്ലീസ് റീഡ് ദ ടു പാരഗ്രാഫ്സ്. ഗ്രേസ് സജിത്ത്, മുഹമ്മദ് റുവൈസ്, മുഹമ്മദ് കെ, മുഹമ്മദ് ഷാഹിദ്, ഏഞ്ചൽ, ഷഹന, ഷെറിൻ, നയന, ഹന്ന, ലക്ഷ്മിപ്രിയ, എഡ്വിൻ, ഓൾ ഓഫ് യു പ്ലീസ് റീഡ്. മുഹമ്മദ് റുവൈസ് പ്ലീസ് റീഡ്. ഐ ക്യാൻ സി വാട്ട് ആർ യു ഡൂയിങ് ദർ, പ്ലീസ് റീഡ്. മുഹമ്മദ് വായിച്ചു. ഗ്രേസ് ഫിനിഷ്. ഓക്കെ, എഡ്വിൻ ഫിനിഷ്. ഓക്കെ, നോക്കൂ മക്കളെ, നെക്സ്റ്റ് പാരഗ്രാഫ്. ലുക്ക് അറ്റ് ദ മാപ്പ് ഓഫ് ഇന്ത്യ, ടേക്ക് സം ത്രെഡ് the measure and measure the distance between Delhi and Bengaluru. Place one end of the thread on the dot of Bengaluru. Pull the thread straight on the dot against Delhi. The length of the thread between the these two dots in the distance between Bengaluru and Delhi. Now place the thread on the linear scale. The scale line tells you the actual distance. എന്താ പറഞ്ഞത്, നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, മാപ്പ് നോക്കുക ഇന്ത്യയുടെ, എന്നിട്ട് എന്താ ഒരു ത്രെഡ് എടുക്കുക, ഒരു നൂലെടുക്കുക, എന്നിട്ട് ബംഗളൂരിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ദൂരം ഒന്ന് മെഷർ ചെയ്യാം, മനസ്സിലായോ? ടേക്ക് എ പീസ് ഓഫ് ത്രെഡ് ആൻഡ് മാർക്ക് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡൽഹി ആൻഡ് ബംഗളൂരു. ബംഗളൂരിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ആ ഒരു വഴിയെ നിങ്ങൾ ആ ത്രെഡ് ഒന്ന് വലിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് അതിന് കിട്ടും ഏകദേശം അതിന്റെ മാപ്പ് സ്കെയിൽ കിട്ടും അല്ലേ, കിട്ടില്ലേ? യെസ്. അതിനുശേഷം നൗ പ്ലേസ് ദ ത്രെഡ് ഓൺ ദ ലീനിയർ സ്കെയിൽ. ലീനിയർ സ്കെയിൽ വെക്കുമ്പോ അതിന്റെ ആക്ച്വൽ പ്ലേസ് ആക്ച്വൽ ഡിസ്റ്റൻസ് എത്രയാന്ന് കിട്ടുന്ന പറഞ്ഞത്. അപ്പൊ ലീനിയർ സ്കെയിൽ എന്താണ്, ആക്ച്വൽ ഡിസ്റ്റൻസ് പറയുന്നതാണ് ഏത്, ലീനിയർ സ്കെയിൽ. ആ യെസ് കണ്ടു എഡ്വിനെ, യെസ് ഞാൻ സ്കെയിൽ കണ്ടു.
അപ്പൊ ലീനിയർ സ്കെയിൽ അതിന്റെ ആക്ച്വൽ ഡിസ്റ്റൻസ് കിട്ടും. പക്ഷെ മാപ്പ് സ്കെയിൽ എന്താണ്? ഒരു ജസ്റ്റ് ഒരു അളവ് മാത്രമാണ് നമുക്ക് നമ്മൾ ഒരു ചെറിയ അളവിൽ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, ടേക്ക് എ പീസ് ഓഫ് ത്രെഡ് ആൻഡ് കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡൽഹി ആൻഡ് ബാംഗ്ലൂരു. ബംഗളൂരു ഡൽഹിയും ബാംഗ്ലൂരും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസിലേക്ക് നിങ്ങളെ ത്രെഡിനെ കൊണ്ടുപോകും. അപ്പൊ നിങ്ങൾക്ക് മാപ്പ് സ്കെയിലുള്ള ഡിസ്റ്റൻസ് എത്രയാന്ന് കിട്ടും അല്ലേ? അന്ന് കണ്ടുപിടിക്കൂലേ? നാളെ കണ്ടോ നിങ്ങള് ഇന്ത്യയുടെ മാപ്പ് കണ്ടോ? ഡൽഹി എവിടെയാ, ബംഗളൂരു എവിടെയാന്ന് കണ്ടോ? അപ്പൊ ഒരു കാര്യം ചെയ്യാതെ ഹോംവർക്ക് ആയി എടുക്ക. അപ്പൊ മിസ് ഒന്നും കൂടെ നാളെ മാപ്പ് സ്കെയിലും ലീനിയർ സ്കെയിലും പറഞ്ഞുതരും. അതിനു മുമ്പ്, അത് ശരിക്കും ഒന്നും കൂടെ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രം. എന്താ? ഇതൊന്ന് വായിച്ചു നോക്കുക. അപ്പൊ ഞങ്ങൾ മാപ്പ് സ്കെയിൽ എന്താ ലീനിയർ സ്കെയിലാന്ന് മിസ് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ അതിന്റെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. മാപ്പ് ലീനിയർ സ്കെയിലിന്റെയും മാപ്പ് സ്കെയിലിന്റെയും യൂട്യൂബില് വീഡിയോ അല്ലെങ്കിൽ ഗൂഗിളിൽ പോയി ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക, കണ്ടു പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. അതിനുശേഷം മിസ് ഒന്നും കൂടെ നാളെ റിപ്പീറ്റ് ചെയ്യാം. മനസ്സിലായില്ലേ? പിന്നെ ചെയ്യേണ്ട കാര്യം ഗൂഗിളിൽ പോയി അതിന്റെ വീഡിയോസ് ഒന്ന് കാണണം. പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെന്ത് ചെയ്യണം? ത്രെഡ് വെച്ച് ബംഗളൂരു പിന്നെ ബാംഗ്ലൂരും ഡൽഹിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒന്ന് കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കില്ലേ? ഇത്രയും ചെയ്യില്ലേ? ഇന്ന് ചെയ്യൂലേ? ചെയ്യൂലെന്ന് ചോദിക്കുമ്പോ എല്ലാവർക്കും എന്തൊരു മടി. ചെയ്യില്ലേ? ആ ഓക്കെ. അപ്പൊ അതിനുശേഷം നാളെ I will repeat map scale and linear scale. Okay? Tomorrow I will repeat map scale and linear scale again. എന്നാലേ ശരിക്കും മനസ്സിലാവുള്ളൂ കേട്ടോ. Next one, colors. Next one, colors. Colors നോക്കാം. The colors used in map have meanings. Oceans, lakes and rivers are colored blue. Light blue indicates shallow waters, while dark blue means deep waters. Green is used to show lowlands or plains. Brown is used to show land higher than the lowlands or plains. Dark brown is used to show highlands like high hills and mountains. Yellow is for desert and scrublands. എന്താ പറഞ്ഞത് നമുക്ക്, we can see different colors in a map അല്ലേ? മാപ്പിൽ പല കളറിൽ കാണാൻ പറ്റില്ലേ? മഞ്ഞ കാണാം, പച്ച കാണാം, ബ്ലൂ ആയി കാണാം അല്ലേ? നോക്കാം. ദീസ് കളേഴ്സ് ആർ മീനിങ്സ്. ദീസ് കളേഴ്സ് ഹാവ് മീനിങ്സ്. അതിന് എന്തുണ്ട്? ഒരു അർത്ഥമുണ്ട്. ലക്ഷ്മി പ്രിയ, അപ്പൊ ഓഷ്യൻസ്, ലേക്സ്, റിവേഴ്സ് ആർ കളേർഡ് ബ്ലൂ. അതായത് ഓഷ്യൻസിനും റിവേഴ്സിനും ലേക്സിനൊക്കെ എന്ത് കളറാണ്? ബ്ലൂ കളറാണ്. വാട്ടർ ഏരിയസിനൊക്കെ, വാട്ടറി ഏരിയാസ് ഓർ വാട്ടർ ഏരിയാസിനൊക്കെ എന്ത് കളറാണ്? ബ്ലൂ കളറാണ്. മനസ്സിലായോ? വെള്ളത്തിന്റെ ഏരിയാസിനൊക്കെ നീല കളറിലാണ് മാപ്പിൽ സൂചിപ്പിക്കുന്നത്. അതിൽ വ്യത്യാസമുണ്ട് നോക്ക്. ലൈറ്റ് ബ്ലൂ ഇൻഡിക്കേറ്റ്സ് ഷാലോ വാട്ടർ, ദെൻ ഡാർക്ക് ബ്ലൂ മീൻസ് ഡീപ്പ് വാട്ടർ. അതായത് ഡാർക്ക് ബ്ലൂ ആഴത്തിലുള്ള വെള്ളത്തിനെ സൂചിപ്പിക്കുന്നു, ദെൻ ലൈറ്റ് വാട്ടർ എന്ന് പറയുന്നത് ഷാലോ വാട്ടേഴ്സ് ആണ്. മനസ്സിലായോ? ബ്ലൂ കളർ, ദ കളർ ബ്ലൂ ഈസ് ബ്ലൂ ഇൻഡിക്കേറ്റ്സ് വാട്ടറി ഏരിയ. ബ്ലൂ കളർ ഇൻഡിക്കേറ്റ്സ് വാട്ടറി ഏരിയ. ദെൻ ലൈറ്റ് ബ്ലൂ ഇൻഡിക്കേറ്റ്സ് ഷാലോ വാട്ടർ. ദെൻ ഡാർക്ക് ബ്ലൂ ഇൻഡിക്കേറ്റ്സ് ഡീപ്പ് വാട്ടർ. മനസ്സിലായോ? ലൈറ്റ് ബ്ലൂ ഇൻഡിക്കേറ്റ്സ് ഷാലോ വാട്ടർ, ഡാർക്ക് ബ്ലൂ ഇൻഡിക്കേറ്റ്സ് ഡീപ്പ് വാട്ടർ. ദെൻ ഗ്രീൻ ഈസ് യൂസ്ഡ് ടു ലോ ലാൻഡ്സ് ഓർ പ്ലെയിൻസ്. ഗ്രീൻ കളർ എന്താണ്? പ്ലെയിൻസ് അല്ലെങ്കിൽ താഴ്വരകൾ. പ്ലെയിൻസിനെ സൂചിപ്പിക്കാൻ ഏത് ഉപയോഗിക്കാം? ഗ്രീൻ കളർ ഉപയോഗിക്കുക. ഗ്രീൻ കളർ യൂസ് ടു ഷോ ലോ ലാൻഡ്സ് ഓർ പ്ലെയിൻസ്. ദെൻ ബ്രൗൺ ഈസ് യൂസ് ടു ഏതാ? ഹൈ ലാൻഡ്സ് അല്ലേ? സോറി, ബ്രൗൺ ഈസ് യൂസ് ടു ഷോ ലാൻഡ്സ്. സോറി, ലാൻഡ്സ് ഹയർ ദാൻ ദ ഷോ ലാൻഡ്സ്. അതായത് ഷോ ലാൻഡിനെക്കാട്ടിലും ഉയരം കൂടിയ ലാൻഡ്സിനെ കാണിക്കാൻ ആയിരുന്നു ഉപയോഗിക്കുക. ബ്രൗൺ കളർ ഉപയോഗിക്കുക. അതായത് ബ്ലൂ ഇൻഡിക്കേറ്റ്സ് വാട്ടർ ഏരിയ, ലൈറ്റ് ബ്ലൂ ഇൻഡിക്കേറ്റ് ഷാലോ വാട്ടർ, ഡാർക്ക് ബ്ലൂ ഇൻഡിക്കേറ്റ്സ് ഡീപ്പ് വാട്ടർ. ദെൻ പിന്നെ പറഞ്ഞു, പിന്നെ ഏത് കളറാ പറഞ്ഞത്? ഗ്രീൻ കളർ ഇൻഡിക്കേറ്റ്സ് ലോ ലാൻഡ്സ് ഓർ പ്ലെയിൻസ്. ദെൻ ബ്രൗൺ ഇൻഡിക്കേറ്റ്സ് ലാൻഡ്സ് ഹയർ ദാൻ
ലോലാൻഡ്സ്, ലോലാൻഡ്സിനെക്കാട്ടിൽ ഉയരം കൂടിയ ലാൻഡ്സിനെ കാണിക്കാൻ വേണ്ടി ബ്രൗൺ കളർ ഉപയോഗിക്കുന്നു. ഡാർക്ക് ബ്രൗൺ, ഡാർക്ക് ബ്രൗൺ യൂസ്ഡ് ടു ഷോ ഹൈലാൻഡ്സ്, ഹൈലാൻഡ്സ് ലൈക്ക് ഹൈ ഹിൽസ് ആൻഡ് മൗണ്ടെയിൻ, ഹിൽസിനെയും മൗണ്ടെയിൻസിനെയും ഒക്കെ കാണിക്കാൻ വേണ്ടി ഡാർക്ക് ബ്രൗൺ ഉപയോഗിക്കുന്നു. യെല്ലോ എന്തിനു ഉപയോഗിക്കുന്നു? ഡെസേർട്ട്, മരുഭൂമികളെ കാണിക്കാൻ. ഒന്നുകൂടെ പറയാം, ലൈറ്റ് ബ്ലൂ, ലൈറ്റ് ബ്ലൂ ഇൻഡിക്കേറ്റ്സ് ഷാലോ വാട്ടർ, ഡാർക്ക് ബ്ലൂ ഇൻഡിക്കേറ്റ്സ് ഡാർക്ക് ബ്ലൂ ഇൻഡിക്കേറ്റ്സ് ഡീപ്പ് വാട്ടർ, ലൈറ്റ് ബ്ലൂ ഷാലോ വാട്ടർ, ഡാർക്ക് ബ്ലൂ ഡീപ്പ് വാട്ടർ. ദെൻ പിന്നെ പറഞ്ഞു, പിന്നെ ഏതാ പറഞ്ഞത്? ഗ്രീൻ ലോലാൻഡ്സ്, ഗ്രീൻ ലീ, ഗ്രീൻ കളർ ലോലാൻഡ്സ്, ബ്രൗൺ കളർ, ബ്രൗൺ കളർ ഹയർ ലാൻഡ്സ്, ഹയർ ദാൻ ലോലാൻഡ്സ്, ലോലാൻഡ്സിനെക്കാട്ടിലും ഉയരം കൂടിയ ലാൻഡ്സിനെ കാണിക്കാൻ വേണ്ടി. പിന്നെ ഡാർക്ക് ബ്ലൂ മൗണ്ടെയിൻസിനെ കാണിക്കാൻ വേണ്ടി അല്ലെ, ഡാർക്ക് ബ്ലൂ ഹിൽസിനെയും മൗണ്ടെയിൻസിനെയും കാണിക്കാൻ വേണ്ടി. പിന്നെ യെല്ലോ കളറ് ഡെസേർട്ടിനെയും സ്ക്രബിനെ, സ്ക്രബ് ലാൻഡ്സിനെയും കാണിക്കാം. പ്ലീസ് അണ്ടർലൈൻ, ഓൾ ഓഫ് യു പ്ലീസ് അണ്ടർലൈൻ, ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. Light blue indicates shallow water. Dark blue indicates deep waters. Then green color indicates lowlands. Then brown color indicates lowlands higher than, lands higher than lowlands. Then dark brown indicates hills and mountains. Then last one, yellow indicates desert and scrub lands. ലക്ഷ്മിപ്രിയ ഇങ്ങനെ ഉറക്കം വന്ന് കളിക്കുക, നോക്കിയേ ലക്ഷ്മിപ്രിയ ഉറക്കം വരുന്നുണ്ടാ? ഓക്കെ മനസ്സിലായില്ലേ? ഐ വിൽ റിപ്പീറ്റ് വൺസ് മോർ. ലൈറ്റ് ബ്ലൂ ഷാലോ വാട്ടർ, ഡാർക്ക് ബ്ലൂ deep water, then green color lowlands, then dark color lands higher than lowlands, pinne dark brown hills and mountains, last one yellow color deserts and scrub lands alle. ഇനി ഇതുപോലെ തന്നെ കളറ് പോലെ തന്നെ വേറെ ഒന്നും കൂടി ഉണ്ട്, എന്താ അറിയോ? സിംബൽസ്, സിംബൽസ് അടയാളങ്ങൾ ഉണ്ട്. നോക്കുക, എന്താ സിംബൽസ് നോക്കണേ. മാപ്പിൽ സിമ്പിൾസ് എന്തിനാ നോക്കുക? എ കീ കൺസിസ്റ്റ് ഓഫ് ദ സിമ്പിൾസ് ആൻഡ് കളേഴ്സ് യൂസ്ഡ് ഇൻ എ മാപ്പ് ആൻഡ് വാട്ട് ദേ സ്റ്റാൻഡ് ഫോർ. ഓരോന്നും നമ്മളിപ്പം പറഞ്ഞു, നീല കളർ, ഡാർക്ക് ബ്ലൂവും വൈറ്റ് ലൈറ്റ് ബ്ലൂ, അതുപോലെ ബ്രൗൺ ഒക്കെ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പറഞ്ഞില്ലേ? അതുപോലെ തന്നെ എ തിക് ലൈൻ മെയ്ഡ് അപ്പ് ഓഫ് ഡോട്ട്സ് ആൻഡ് ഡാഷസ് ഷോ ദ ബൗണ്ടറി ബിറ്റ്വീൻ ടു കൺട്രീസ്. കണ്ടോ എന്താ കണ്ടേ? തിക്ക് ലൈൻ, തിക്ക് ലൈൻ മെയ്ഡ് അപ്പ് ഓഫ് ഡോട്ട്സ്, മെയ്ഡ് കൊണ്ട് ഉണ്ടാക്കിയ തിക്ക് ലൈനിനെ എന്തിനെ സൂചിപ്പിക്കുന്നു? ബൗണ്ടറിനെ സൂചിപ്പിക്കുന്നു അല്ലെ. ബിറ്റ്വീൻ ടു കൺട്രീസ് കണ്ടോ? ഇപ്പൊ കുറെ കണ്ടോ മക്കളെ ബൗണ്ടറീസിനെ? കണ്ടോ നിങ്ങള് അതിന്റെ തൊട്ട് റൈറ്റ് സൈഡിൽ കണ്ടോ ഒരു ഇത്, ബൗണ്ടറി സ്റ്റേറ്റ് ഫോർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടോ? അപ്പൊ സിമ്പിൾ എന്താണ് ഒന്ന് പറഞ്ഞു, നമ്മള് സിമ്പിൾസ് ഉപയോഗിക്കുന്നുണ്ട്. അതിലൊരു സിമ്പിളാണ് ഇത്, തിക്ക് ലൈൻ. തിക്ക് ലൈൻ മെയ്ഡ് അപ്പ് ഓഫ് ഡോട്ട്സ് ആൻഡ് ഡാഷസ്. ഡോട്ട്സും ഡാഷും വെച്ചിട്ട് കണ്ടോ നിങ്ങള്, ഡാഷ് ചെയ്യ ഒരു കുത്ത്, പിന്നെ ഒരു ഡോട്ട്, ഡാഷ് കുത്ത് അല്ലെ, ഡാഷ് ഡോട്ട്, ഡാഷ് ഡോട്ട്. അത് എന്തിനെ സൂചിപ്പിക്കുന്നു? ബൗണ്ടറീസ് ബിറ്റ്വീൻ കൺട്രീസ്, ബൗണ്ടറീസ് ബിറ്റ്വീൻ കൺട്രീസ്, രാജ്യങ്ങൾ തമ്മിലുള്ള ബൗണ്ടറി, അതിർത്തിയെ കാണിക്കാൻ ഉപയോഗിക്കുന്ന. അതുപോലെ ഡിസ്ട്രിക്റ്റിനെ കാണിക്കാൻ എന്താണ്? ഡിസ്ട്രിക്റ്റിനെ കാണിക്കാൻ ഡാഷസ് മാത്രം. കണ്ടോ ടെക്സ്റ്റിൽ നോക്കിയേ, ഡാഷസ് കണ്ടോ ഡിസ്ട്രിക്റ്റിനെ കാണിക്കാൻ. അതുപോലെ റോഡിനെ കാണിക്കാൻ എന്താ കണ്ടോ? മെറ്റൽ റോഡിനെ കാണിക്കാനും ചർച്ചിനെ കാണിക്കാൻ, അൺമെറ്റൽ റോഡിനെ കാണിക്കാൻ, മോസ്കിനെ കാണിക്കാൻ ഒക്കെ സിമ്പിൾസ് ഉണ്ടോ നിങ്ങള്? ക്യാൻ യു സീ ദാറ്റ്? ബൗണ്ടറി, ഇന്റർനാഷണൽ ബൗണ്ടറിനെ കാണിക്കാൻ തിക്ക് ലൈനും ഡാഷും അല്ലെ. റെയിൽവേനെ കാണിക്കാൻ റെയിൽവേന്റെ ഒരു വേറൊരു സിമ്പിള്. സ്റ്റേറ്റിനെ കാണിക്കാൻ
ഡാഷ് ഡോട്ട് ഡാഷ് ഡോട്ട് എക്സ്ട്രാ അല്ലേ. പിന്നെ ഡിസ്ട്രിക്റ്റിനെ കാണിക്കാൻ ഡാഷസ്. പിന്നെ മെറ്റൽ റോഡിനെ കാണിക്കാൻ കട്ടിയുള്ള രണ്ട് ലൈൻ. അൺമെറ്റൽഡ് മെറ്റൽ ചെയ്യാത്തതിനെ കാണിക്കാൻ ചെറിയ ചെറിയ ഡാഷ് രണ്ടെണ്ണം, രണ്ട് ലെയർ ആയിട്ട് കണ്ടില്ലേ. അതാണ് സിമ്പിൾസ്. ആ ഇപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു, കളേഴ്സ് പഠിച്ചു, സിമ്പിൾസ്. ആ സിമ്പിൾസ് ഒന്ന് നോക്കണേ, ഓരോന്നിന്റെയും സിമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് നോക്ക. ഇനി മാപ്സിന്റെ യൂസസ് എന്താ, ഉപയോഗങ്ങൾ എന്താ മാപ്പിന്റെ നോക്കുക. മാപ്സ് ആർ വെരി ഇമ്പോർട്ടന്റ്. ദേ ഷോ മെനി ഫീച്ചേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിമ്പിൾസ് വിച്ച് ഹെൽപ് ടു അണ്ടർസ്റ്റാൻഡ് ആൻ ഏരിയ. നമുക്ക് ഒരു ഏരിയ മനസ്സിലാക്കാൻ അതിന്റെ സിമ്പിൾ സഹായിക്കും അല്ലെ. സിമ്പിൾ ഉപയോഗിച്ച് നമുക്ക് ഓരോ ഏരിയ മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഇപ്പൊ നമുക്ക് ലൈറ്റ് കളറുള്ള ഒരു ഏരിയ കണ്ടാൽ നമുക്കറിയാം അതെന്താണ്, അത് ഷാലോ വാട്ടർ ആണ്. ഇനി ഒരു ഗ്രീൻ കളർ കണ്ടാൽ നമുക്കറിയാം അവിടെ ലോ ലാൻഡ് ആണ്. യെല്ലോ കളർ കണ്ടാൽ നമുക്കറിയാം അവിടെ ഒരു ഡെസേർട്ട് ആണ് അല്ലെ. ഇനി ഡാഷും ഡോട്ടും കണ്ടാൽ നമുക്കറിയാം അവിടെ എന്തോ ഒരു ബൗണ്ടറി ആണ് അല്ലെ. അല്ലെ, ഈ മെറ്റലിന്റെ ഒരു സിമ്പിൾ കണ്ടാൽ നമുക്കറിയാം ഇവിടെ മെറ്റൽ റോഡ് ഉണ്ട്. ഇനി താഴെ അൺമെറ്റലിന്റെ സിമ്പിൾ കാണുമ്പോൾ നമുക്കറിയാം അത് അൺമെറ്റൽ റോഡ് ആണ് അല്ലെ. ഇതാണ് മാപ്പിന്റെ ഉപയോഗം അല്ലെ. മാപ്സ് ആർ വെരി ഇമ്പോർട്ടന്റ്. ദീസ് മാപ് ഷോ മെനി ഫീച്ചേഴ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിമ്പിൾസ് അല്ലെ. വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഡിഫറെന്റ് ഏരിയാസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സിമ്പിൾസ്. ഓക്കെ, സിമ്പിൾ ഉപയോഗിച്ച് നമുക്ക് ഓരോ ഏരിയനെ മനസ്സിലാക്കാൻ സാധിക്കും. മക്കളെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്, ഇന്ന് പഠിച്ച ഇത്രയേ ഉള്ളൂ. മാപ്പ് സ്കെയിലും ലീനിയർ സ്കെയിലും കളേഴ്സും സിമ്പിൾസും യൂസസ് ഓഫ് മാപ്സും. അത് നമ്മൾ മാപ്പിന്റെ സ്കെയില് പറഞ്ഞു. മാപ്പിന്റെ സ്കെയില് ഭൂമി ഉള്ളതിനെക്കാട്ടിലും ചെറിയൊരളവിലാണ് നമ്മൾ എപ്പോഴും മാപ്പ് വരക്കുക അല്ലെ. 300 മീറ്ററിനെ നമുക്ക് ഏകദേശം സൂചിപ്പിക്കണമെങ്കിൽ നമ്മൾ 30 മാത്രമേ സൂചിപ്പിക്കുള്ളൂ. വലിയൊരു സംഭവത്തെ ചെറുതായി സൂചിപ്പിക്കുന്നതാണ് ഇതിലെ മാപ്പിലെ. പിന്നെ ലീനിയർ സ്കെയിൽ നമ്മൾ പറഞ്ഞു, അതിനെന്താ ഞാൻ പറഞ്ഞിട്ടുള്ളത്, വീഡിയോ കാണണം. ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തിട്ട് അതിന്റെ വീഡിയോസ് ഉണ്ട്. ബൈജൂസ് ആപ്പിന്റെ ഒക്കെ ഒരു വീഡിയോ ഉണ്ട്, നല്ല വീഡിയോ ആയത്, ഒന്ന് കണ്ടു നോക്കാം. അതിനുശേഷം മിസ് നാളെ അത് വൃത്തിക്കൊന്ന് പറഞ്ഞുതരും എന്താണ് ലീനിയർ മാപ്പ് എന്നുള്ളത്, അല്ല സോറി ലീനിയർ സ്കെയിൽ എന്നുള്ളത്. നമ്മൾ ആ വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യും, ഈസി ടു അണ്ടർസ്റ്റാൻഡ് പഠിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അതൊന്ന് കണ്ടു നോക്കുക. പിന്നെ നമ്മൾ പഠിച്ചത്, പിന്നെ പറഞ്ഞത് നമ്മള് ഡൽഹിയും ബംഗളൂരും തമ്മിൽ നൂലെടുത്തിട്ട് ഡിസ്റ്റൻസ് ഒന്ന് അളക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. പിന്നെ നമ്മൾ കളേഴ്സ് പഠിച്ചു. ലൈറ്റ് ബ്ലൂ ഇൻഡിക്കേറ്റ്സ് ഷാലോ വാട്ടർ, ഡാർക്ക് ബ്ലൂ ഇൻഡിക്കേറ്റ്സ് ഡീപ്പ് വാട്ടർ, ദെൻ ഗ്രീൻ കളർ ഇൻഡിക്കേറ്റ്സ് ലോ ലാൻഡ്സ്, ദെൻ ഡാർക്ക് ഇൻഡിക്കേറ്റ്സ് സോറി ബ്രൗൺ ഇൻഡിക്കേറ്റ്സ് സോറി മാറിപ്പോയി ഗ്രീൻ കളർ ഇൻഡിക്കേറ്റ്സ് ലോ ലാൻഡ്സ് ഓർ പ്ലെയിൻസ്, ബ്രൗൺ ഇൻഡിക്കേറ്റ്സ് ഷോ ലാൻഡ്സ് ഹയർ ദാൻ ലോ ലാൻഡ്സ്, ദെൻ യെല്ലോ ഇൻഡിക്കേറ്റ്സ് ഡെസേർട്ട് ആൻഡ് സ്ക്രബ് ലാൻഡ്സ്, പിന്നെ ഡാർക്ക് ബ്രൗൺ ഇൻഡിക്കേറ്റ്സ് ഹിൽസ് ഓഫ് മൗണ്ടെയിൻസ്. പിന്നെ സിമ്പിൾസ് നമ്മൾ പറഞ്ഞു. സിമ്പിൾസ് എന്താണ്, ഒരു സ്ഥലത്തെ അല്ലെങ്കിൽ ഒരു ആ സ്ഥലത്ത് എന്താണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു അല്ലെ. റോഡിന് അൺമെറ്റൽ റോഡിനെ മെറ്റൽ റോഡിനെ, പിന്നെ ബൗണ്ടറി കാണിക്കാൻ, സ്റ്റേറ്റ് കാണിക്കാൻ, അതിനൊക്കെ ഓരോ 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 സിമ്പിൾ ഉണ്ട്. ആ സിമ്പിൾ നമുക്ക് നമ്മുടെ പേജിൽ കാണാൻ പറ്റും, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ മാപ്പിന്റെ ഉപയോഗം പറഞ്ഞു. സിമ്പിളിന്റെ സഹായത്തോടു കൂടി നമുക്കൊരു ഏരിയനെ മനസ്സിലാക്കാൻ മാപ്പ് സഹായിക്കും. ഇത്രയും മനസ്സിലായോ മക്കളെ, ഇത്രയും മനസ്സിലായവരൊന്ന് കൈ കാണിച്ചേ. ഇത്രയും മിസ് പറഞ്ഞൊന്ന് മനസ്സിലായവരൊന്ന് കൈ കാണിച്ചേ. ഷഹബാസിന് മനസ്സിലായി, ഷിസക്ക് മനസ്സിലായി, ലക്ഷ്മി പ്രിയ, എഡ്വിൻ, ജോസി, സായി കൃഷ്ണ, അതുൽ, ഏഞ്ചൽ എം, ഹന്ന, ഗ്രേസ്, ഏബൽ, ആയസ്, എല്ലാവർക്കും മനസ്സിലായില്ലേ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, ഇന്ന് മിസ് പറഞ്ഞ കാര്യം എന്താ, ഇന്ന് എന്ത് ചെയ്യണം, സെർച്ച് ലീനിയർ സ്കെയിൽ ഇൻ ഗൂഗിൾ അല്ലേ. സെർച്ച് ലീനിയർ സ്കെയിൽ ഇൻ ഗൂഗിൾ ആൻഡ് വാച്ച് എ വീഡിയോ, വാച്ച് എ വീഡിയോ ഷോസ് ദ ലീനിയർ സ്കെയിൽ. അതിനുശേഷം ആഫ്റ്റർ യു ആർ വാച്ചിങ് ഐ വിൽ റിപ്പീറ്റ് വാട്ട് ഈസ് ലീനിയർ സ്കെയിൽ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു കളേഴ്സ് പഠിച്ചു, സിമ്പിൾസ് പഠിച്ചു, യൂസസ് ഓഫ് മാപ്സ് പഠിച്ചു അല്ലെ. ഒന്ന് വായിച്ചു നോക്കിയേ മക്കളെ, ഒന്ന് വായിച്ചു നോക്കിയേ. ഇവിടെ എന്തൊട്ടാണ് മാപ്പ് സ്കെയിൽ, ഫ്രം മാപ്പ് സ്കെയിൽ ടു യൂസസ് ഓഫ് മാപ്സ്.
All of you please read from map scale to uses of maps. Anna, vaiche mole. Shahbaz, please read. Adityan. Angel. ഷഹന വായിച്ചേ മോളെ, പ്ലീസ് റീഡ്. ഓൾ ഓഫ് യു പ്ലീസ് റീഡ് കെയർഫുള്ളി. നോ നീഡ് ടു ലുക്ക് ഹിയർ ഓർ ദ ലിസൺ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഏബൽ ബിനോയ്, യെസ്. Grace, finished? Huh? Muhammad K finished. Grace also have finished. Edwin have finished, okay. Shisa finished. Shahbaz, please read. Shisa finished. Shahbaz finished, okay. ഷഹന, ഷെറിൻ ഫിനിഷ്ഡ്. ഓക്കേ, ഹു ഈസ് റെഡി ടു റീഡ് ദ ടെക്സ്റ്റ് ബുക്ക്? ഹു ഈസ് റെഡി ടു റീഡ് ദ ടെക്സ്റ്റ് ബുക്ക് ലൗഡ്ലി? ആരെ ഒച്ചത്തിൽ നിന്ന് ടെക്സ്റ്റ് വായിക്കാം? ആ മുഹമ്മദ് ഷഹബാസ് ഈസ്, സോറി, ആരായിരുന്നു? മുഹമ്മദ് കെ. മുഹമ്മദ് കെ ഈസ് റെഡി ടു റീഡ്. ഓക്കേ മുഹമ്മദ്, പ്ലീസ് അൺമ്യൂട്ട്. ഫസ്റ്റ് മാപ്പ് മുതൽ വായിച്ചോ. മാപ്സ് ആർ മച്ച് സ്മോളർ ദാൻ ദ അക്വേറ്റർ പ്ലേസ്റ്റേഷൻ. ഓൾ മാപ്സ് ആർ ഡ്രോൺ ടു സ്കെയിൽ. For example, to draw the map of school measuring 300 meter by 300 meter, it is convenient 10 meter is represented convenient represented by 1 centimeter, so that the map will be just 13 centimeter by 30 centimeter. The statement of the scale would then be 1 centimeter. Would then be not that then. Muhammad, listen. Then not that. A map without a scale is meaningless. Meaningless. Okay. Madhi. Stop. Muhammad, Madhi. Next one. Madhi. Muhammad, please stop. Next one. Who will read? Hanna. Then Edwin. Okay, wait. Hanna, please read. Edwin, I'm on a, please wait. I will give a stamp after Hanna's reading. Okay. There is another way of showing the scale, just like your ruler. It okay. can be shown as a straight line marked with actual units of length. The distance between two places can be measured with the help of a thread or a stripe of paper.
To know the actual distance, the thread or paper can be placed against the scale line. This is okay, not... Stop, 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 Hanna. Baki Angel, Angel, please reach. Yes, please. Ah, yes, please reach. Known as linear scale. Look at the map.